അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ അടുത്ത് എൻ്റെ പെങ്ങളുടെ മോള്, അവൾക്ക് SSLC പഠിക്കുന്നൊരു മോളുണ്ട്. പെങ്ങളുടെ മോൾ എന്നോട് പറഞ്ഞു, വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ശല്യം വല്ലാതെ നമ്മുടെ കുട്ടികളെ വേട്ടയാടുന്നുണ്ട്. സ്കൂളിൽ SSLC പഠിക്കുന്ന മോൾക്ക് സ്കൂളിലെ പല വിഷയങ്ങൾക്കും അതാതു ടീച്ചർമാരുടെ നേതൃത്വത്തിൽ, അതിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ നേതൃത്വത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ അവരുടെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും വാട്സപ്പ് നമ്പറുകൾ അവിടെ ഫീഡ് ചെയ്യപ്പെടുകയാണ്, അവിടെ ലഭിക്കുകയാണ്. അതുപയോഗിച്ച് ക്ലാസ്സിലെ മുതിർന്ന വിദ്വാൻമാർ അവർ സമാന്തരമായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ എല്ലാവരെയും ചേർത്ത്, ടീച്ചറും അധ്യാപകനും ഒക്കെ ഒഴിവായിരിക്കും, അവർ സ്വതന്ത്രമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആക്കി. പ്രത്യേകിച്ച് 10-ാം ക്ലാസ്സിലും +1-ലും +2-ലും ഒക്കെയാണ് ഇത് വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാനിരിക്കുന്ന പെൺകുട്ടികളെ വല വീശുന്ന പലർക്കും ഈ വാട്സപ്പ് നമ്പറുകൾ ഷെയർ ചെയ്യുകയും അതോടുകൂടെ വളരെ മോശമായ രൂപത്തിലുള്ള ചർച്ചകളും ഈ സമാന്തര ഗ്രൂപ്പുകളിൽ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ പഠനാവശ്യത്തിന് വേണ്ടി ഇൻ്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകളൊക്കെ കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ വാപ്പയുടെയും ഉമ്മയുടെയും മൊബൈൽ ഫോണുകളും മറ്റും കാണാതെ എടുത്തുകൊണ്ടുപോയി വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് ചാറ്റിങ്ങിലൂടെ ജീവിതം തന്നെ ചീറ്റിപ്പോകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുടെ കഥകളും അതിൻ്റെ പരിണിതികളും അവർ ജീവിതത്തിൽ അനുഭവിച്ച, അതിൻ്റെ പേരിൽ ആ കുടുംബം അനുഭവിച്ച പ്രശ്നങ്ങളുമൊക്കെ എത്രയോ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് മുമ്പ് തന്നെ, ഈ കാലം വരുന്നതിൻ്റെ മുമ്പ് തന്നെ കേട്ടതും അറിഞ്ഞതും ആ വാർത്ത കേട്ട് സങ്കടപ്പെട്ടതും ഒക്കെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ കുട്ടികളെ അത്തരം വിഷയത്തിൽ സ്വതന്ത്രമായി വിടുന്നൊരു ചുറ്റുപാടാണ് നമുക്കുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നാളെ കൈകടിക്കേണ്ടി വരും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എന്ന് പറയേണ്ടതില്ല. ഇന്ന് അതിലേറെ വലിയൊരു മുസീബത്തായിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെയൊക്കെ മക്കളുടെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി മൊബൈൽ ഫോണുകൾ കൊടുക്കുന്ന മക്കളുടെ ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? അവർ ക്ലബ് ഹൗസ് എന്ന പേരിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമുക്ക് ലഭിക്കാതെ പോകുന്ന ലോകത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അല്ലെങ്കിൽ ഈ പുതിയ കാലത്ത്, ന്യൂജൻ കാലത്ത് ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ്ട എന്നും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്നും ഒക്കെ പറയുന്നത് ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലർക്കും അങ്ങനെ ആലോചനയുണ്ടാകാം. അല്ലെങ്കിൽ പലരും മക്കളെ പറ്റി പലപ്പോഴും എന്നോടൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യൂല, എൻ്റെ മോൾ അങ്ങനെയൊന്നും ചിന്തിക്കൂല, എൻ്റെ മോൾ അത്തരം പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടൂല എന്ന് സ്വന്തം മക്കളെ പുകഴ്ത്തി പറയുന്ന രക്ഷിതാക്കളുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇതൊക്കെ സ്വതന്ത്രമായിട്ട് അവരുടെ കൈകളിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം എഴുതി വച്ചാൽ അത് തെറ്റുകയില്ല എന്നുള്ളതാണ് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വളരെ മോശമായ രൂപത്തിൽ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ വന്നിരുന്ന് എന്തൊക്കെയോ ആണ് കാട്ടിക്കൂട്ടുന്നത്. 10-ാം ക്ലാസ്സിലും അതുപോലെ 11-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന, ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ചെറുപ്പക്കാരുടെ ഒരു കൂത്തരങ്ങാണ് ഇത്. അവർ വന്ന് ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് റൂമിൽ പല ഹെഡിങ്ങുകളിൽ പിടക്കോഴികൾ അല്ലെങ്കിൽ പൂവൻ കോഴികൾ ഇങ്ങനെ പല രൂപത്തിൽ, അല്ലെങ്കിൽ DP നോക്കി, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കാം എന്ന പേരിൽ ഇങ്ങനെ പല രൂപത്തിലുള്ള റൂമുകൾ, ഗ്രൂപ്പുകൾ അതിൽ സജീവമായിട്ട്, അതിൽ 2,000, 3,000, 8,000 വരെ ആളുകൾ പലപ്പോഴും അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് അതിലുള്ള സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ഫോട്ടോയിൽ കാണുന്ന ഇഷ്ടമുള്ള പെണ്ണിനെ സെലക്ട് ചെയ്യാമെന്ന് അതിൻ്റെ മോഡറേറ്ററുമാരായി നമ്മൾ വാട്സപ്പിലൊക്കെ അഡ്മിൻമാർ എന്ന് പറയുന്നത് പോലെ ഈ റൂമുകളുടെ മോഡറേറ്ററുമാരായി ഇരിക്കുന്നവർ ഒരു ചെറുപ്പക്കാരനെയും ഒരു ചെറുപ്പക്കാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി അവർ വല്ലാതെ ആവേശം കാണിക്കുകയാണ്. എന്തൊരു സംസ്കാരമാണ് ഈ കൈമാറുന്നത്! ഏതോ നാട്ടിലുള്ള ഏതോ ലോകത്തുള്ള ഒരു ആണിനെയും പെൺകുട്ടിയെയും തമ്മിൽ പരിചയപ്പെടുത്തിയതുകൊണ്ട് വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത് എന്നും ഇവർ ചിന്തിക്കുന്നില്ല. ഇത്തരം റൂമുകൾ ഉണ്ടാക്കി മോഡറേറ്റർമാരായി ഇരിക്കുന്ന സംസ്കാര ശൂന്യരായ മൃഗത്തെക്കാളും അത് പതിച്ചവർ എന്നേ അവരെ പറ്റി പറയാൻ പറ്റുള്ളൂ. അവരൊക്കെ സ്വന്തം ഒന്ന് ചിന്തിക്കണം. പെൺകുട്ടികളുള്ളവരാണെങ്കിൽ സ്വന്തം പെൺകുട്ടികളെ കുറിച്ച്, അതുപോലെ തന്നെ പെങ്ങന്മാരുള്ളവരാണെങ്കിൽ അവരെക്കുറിച്ച്, ഭാര്യമാരുള്ളവരാണെങ്കിൽ അവരെക്കുറിച്ച്, അവരിങ്ങനെ ഒരു ക്ലബ് ഹൗസിൻ്റെ റൂമിൽ കയറി പരസ്യമായിട്ട് പേരും സ്ഥലവും അവരുടെ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് കൈമാറുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഒരാൾ ഉദ്ദേശിച്ചാൽ നമ്മുടെ കുടുംബം കുട്ടിച്ചോറാകും, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാവി തന്നെ നശിപ്പിക്കാൻ അവന് കഴിയുമെന്ന കാര്യം നാം ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ മോഡറേറ്റർമാരായിരുന്നു കൊണ്ട് ഇതിനുവേണ്ടി ഒത്താശ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ സ്വന്തം വീട്ടിലെ പെൺകുട്ടികളെ കുറിച്ചൊന്ന് ആലോചിക്കണം. സ്വന്തം പെങ്ങളും ഭാര്യയും മക്കളുമൊക്കെ ഇത്തരം രൂപത്തിൽ സ്വന്തം വ്യക്തിത്വത്തെ മറ്റൊരുത്തൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളത് പൊറുക്കുമോ, മാനസികമായി ഇഷ്ടപ്പെടുമോ? അത് ആലോചിച്ചിട്ട് പോരെ അന്യരെ തമ്മിൽ ഇങ്ങനെ ഒരു അവസരമുണ്ടാക്കി അതിന് ഒത്താശ ചെയ്യാൻ. അതല്ല, ഇനി അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നാണോ? എന്നാൽ അവരോട് നമുക്ക് സംസാരമില്ല. അങ്ങനത്തെ സംസ്കാരവും വളർന്നു വരുന്ന കാലമാണ്. സ്വന്തം പെൺമക്കളും സ്വന്തം ഭാര്യമാരും സ്വന്തം പെങ്ങന്മാരുമൊക്കെ ഇത്തരം കൂത്തരങ്ങുകൾക്ക് അടിമയാകുന്നത്, അല്ലെങ്കിൽ അതിന് വശംവദരായി അതിൻ്റെ ആളുകളാകുന്നത് കൺമുമ്പിൽ കാണേണ്ട ദുരവസ്ഥ, ആ ദുരന്തം, ധാർമ്മികമായ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ അടുത്ത കാലത്ത് എന്ന് നാം ഇത്തരം പ്ലാറ്റ്ഫോമുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടി വരികയാണ്. പാശ്ചാത്യ നാടുകളിലൊക്കെ നഗ്നത പ്രദർശിപ്പിച്ച് ഏത് വേണ്ടാത്ത പ്രവൃത്തിയും അശ്ലീല പ്രവൃത്തിയും ആളുകൾ നടന്നു പോകുന്ന പരസ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് തന്നെ നടക്കുന്നു എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലേക്കും അതിൻ്റെ അനുരണനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ധാർമ്മികതയെ സ്നേഹിക്കുന്നവരോട്, അതിൽ മതമില്ല, അവിടെ മതമില്ല, ഒരു സ്വന്തം മകളെ നൊന്തു പ്രസവിച്ച് വാത്സല്യത്തോടുകൂടെ വളർത്തിയെടുത്ത് ജീവിതത്തിലെ അധ്വാനങ്ങൾ മുഴുവനും മക്കളുടെ പഠനത്തിനും അവരുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി വിനിയോഗിച്ചൊരു രക്ഷിതാക്കൾ അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയോ എന്നില്ല, മത മുസ്ലിമെന്നോ അല്ലെങ്കിൽ ഹൈന്ദവനെന്നോ ക്രിസ്ത്യാനിയോ എന്നോ ഇല്ല, സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം മകൾ അവര് നമ്മുടേതായിട്ട് തന്നെ മരണം വരെ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ധാർമ്മികതയെയും മനുഷ്യത്വത്തെയും ഒക്കെ സ്നേഹിക്കുന്ന മാതൃഹൃദയവും ഒരു സ്നേഹമുള്ള വാത്സല്യമുള്ള പിതൃഹൃദയവുമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതപരമായ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഇതേ വിഷയത്തിൽ ആണും പെണ്ണും അന്യ ആണും പെണ്ണും ഇത്തരം രൂപത്തിൽ ഇടകലർന്നുള്ള ഒരു സംഗമം, അവർ തമ്മിൽ സംസാരിക്കുന്നു, അവർ തമ്മിൽ ഫോട്ടോകൾ കൈമാറുന്നു, അവർ തമ്മിൽ അവരുടെ വ്യക്തിത്വ വിശേഷണങ്ങൾ പങ്കുവെക്കുന്നു, ഇതിന് സാഹചര്യം ഒരുക്കുന്ന രൂപത്തിലുള്ളൊരു സംഗമം, അത് ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും അത് ഹറാമാണെന്ന് മിസ്ർ ഔക്കാഫിന്റെ ഫത്വ നമുക്ക് കാണാൻ കഴിയും. വാട്സപ്പിനെ തന്നെ പരാമർശിച്ചുകൊണ്ട് അവരുടെ ഫത്വ നമുക്ക് കാണാൻ കഴിയും. നിഷിദ്ധമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വേദിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇപ്പൊ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലബ് ഹൗസിൽ വിശ്വാസത്തിനെ ഹനിക്കുന്ന രൂപത്തിൽ മതങ്ങളെ വളരെയധികം നിസാരമായിട്ട് കാണുകയും അതിനെ പരിഹസിക്കുകയും മതത്തിൻ്റെ സന്ദേശങ്ങളെയൊക്കെ വളരെയധികം മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന റൂമുകൾ നമുക്ക് കാണാൻ കഴിയും. എന്താണ് മതത്തിനെക്കുറിച്ചും മതത്തിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ചും മതത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും അവർക്ക് സംസാരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ചിലരൊക്കെ മദ്രസയിൽ 5-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ അനുഭവത്തിൻ്റെ ആ അറിവ് വെച്ചുകൊണ്ടാണ് ഇന്ന് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട്, ഞാൻ മുമ്പ് മുസ്ലിമായിരുന്നു, ഇപ്പം ഇസ്ലാമെന്ന് ഞാൻ പോന്നു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് വളരെ ലാഘവത്തോടുകൂടെ അവർ മതത്തിനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് ഒന്നും അറിയാത്ത നമ്മുടെ മക്കൾ, നമ്മുടെ ആൺമക്കളും പെൺമക്കളും അത് കേട്ടുകൊണ്ട് അതിന് വശംവദരായി പോകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അറിവില്ലാത്ത ഒരു വിഷയത്തിൽ കൃത്യമായി ആഴങ്ങളിലേക്ക് വർഷങ്ങളോളം പഠിച്ചു മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് മതത്തിൻ്റെ ഇഴകീറിയ കാര്യങ്ങൾ. അത് ഒരിക്കലും ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ പണ്ഡിതന്മാരുടെ സാന്നിധ്യമില്ലാതെ, പണ്ഡിതന്മാരെന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ആഴങ്ങളിൽ അതിൻ്റെ ഗ്രന്ഥങ്ങളും അതിൻ്റെ അടിസ്ഥാന ശാസ്ത്രങ്ങളും, അത് ഓരോന്നിലുമുള്ള അടിസ്ഥാന ശാസ്ത്രങ്ങൾ ഇഴകീറി അവഗാഹത്തോടുകൂടെ പഠിക്കേണ്ട വിഷയമാണ്. അത്തരമൊരു വിഷയത്തെ ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ കേട്ട് കേൾവിയുള്ള കുറേ ആരോപണങ്ങളും മറ്റും മുന്നിൽ വെച്ചുകൊണ്ട് വ്യക്തമായ അപഗ്രഥനമാണെന്നൊക്കെ ഹെഡിങ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എഴുതി പിടിപ്പിച്ചുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സത്യമാണെന്ന് മനസ്സിലാക്കി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത്തരം ഒരു വേദിയിലേക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ അറിവില്ലാത്ത നമ്മെപ്പോലത്തവർ, അഗ്രഗണ്യരായ ആഴത്തിൽ പഠിച്ച വലിയ ഖനമുള്ള പണ്ഡിതന്മാർ ഒഴിച്ച് ആരും അത്തരം വേദിയിലേക്ക് കടന്നു ചെല്ലൽ പാടില്ലാത്ത കാര്യമാണ്, ഹറാമായ കാര്യമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലത്ത പണ്ഡിതന്മാർ, ലോക മുസ്ലിങ്ങളുടെ ആധികാരിക മുഫ്തിമാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം ഒരു വിഷയം നമ്മുടെ മക്കളിൽ ഉണ്ടോ എന്ന്, അത്തരം ഇടപെടലുകൾ നമ്മുടെ മക്കളിൽ ഉണ്ടോ എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുകയും, പ്രിയപ്പെട്ട മക്കളാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെറുതെ സമയം കളയാൻ വേണ്ടി അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ തന്നെയാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെയാണ് നക്കി നക്കി അവർ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും അത്തരം കാര്യങ്ങൾ നമ്മൾ ഇടപെടുകയേ വേണ്ട. ഇത് അനിവാര്യമായും പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ഓൺലൈൻ രംഗത്ത് നമ്മളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കൽ അനിവാര്യമായ സമയത്ത് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറാത്തുകൾക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മക്കൾ, ഏതു മക്കളാണെങ്കിലും, ആൺമക്കളും പെൺമക്കളും എല്ലാം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ, ധാർമ്മികമായ രൂപത്തിൽ അവരെ വഴി നടത്താനും, നമ്മുടെ മക്കൾ നമ്മുടേതായിട്ട് മരണം വരെ നിലനിൽക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. രണ്ടു ലോകത്തും മക്കളെ കാര്യത്തിൽ അഭിമാനിക്കാനും കൺകുളിർക്കാനും സന്തോഷിക്കാനുമുള്ള ഭാഗ്യവും അവസരവും നമുക്ക് ഉണ്ടാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.